നമസ്കാരം ഏവർക്കും പി എസ് സി ചരഞ്ചറിൻ്റെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം മലയാളം ഗ്രാമർ ഫോർ ഓൾ പി എസ് സി എക്സാംസ് എന്ന കോഴ്സിൽ വളരെ ചെറിയ ഒരു ടോപ്പിക്കാണ് നമ്മൾ പഠിക്കുന്നത് വാക്യങ്ങൾ ഇപ്പോൾ മലയാളം ഗ്രാമറിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ പോർഷൻസും നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു ഇംഗ്ലീഷ് ഗ്രാമർ ആയാലും മലയാളം ഗ്രാമർ ആയാലും ഗ്രാമറായാലും കുറിച്ച് പലപ്പോഴും ക്വസ്റ്റ്യൻസ് വരാറുണ്ട് ഏതെങ്കിലും ഒരു സെൻറ്റൻസ് തന്നിട്ട് അത് എന്ത് ടൈപ്പ് സെൻറ്റൻസ് ആണ് എന്ന രീതിയിലാണ് ചോദിക്കാറുള്ളത് അതേപോലെ മറ്റ് പല ക്വസ്റ്റ്യൻസിലും ഇത് ഒരു ആപ്ലിക്കേഷൻ ലെവലിലും ചോദിക്കാറുണ്ട് ആ ഒരു പ്രാധാന്യം കൊണ്ടാണ് നമ്മൾ വാക്യങ്ങൾ എന്ന ഒരു ഭാഗം ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് വളരെ എളുപ്പമാണ് കൃത്യമായി പഠിച്ചാൽ നമുക്ക് സുഖമായി മാറി സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗമാണ് അപ്പോൾ ഈ ക്ലാസുകളൊക്കെ ആദ്യമായി കേൾക്കുന്നവരാണെങ്കിൽ ശ്രദ്ധിക്കുക മലയാളം ഗ്രാമറിൽ നമ്മൾ ചെയ്ത മുഴുവൻ ക്ലാസുകളും പ്ലേലിസ്റ്റായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് അവയിൽ ഓരോന്നും കൃത്യമായി പഠിക്കാൻ ശ്രമിക്കുക നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എന്താണ് വാക്യം പൂർണ്ണമായും ആശയം നൽകുന്ന പദസമൂഹമാണ് വാക്യം പൂർണ്ണമായും ആശയം നൽകുന്ന പദ സമൂഹമാണ് വാക്യം ഇപ്പോൾ വാക്യങ്ങൾക്കൊരു ചില ഡിവിഷൻസ് ഉണ്ട് ഇതിൽ ആദ്യം അർത്ഥമനുസരിച്ച് വാക്യങ്ങളെ നാലായി തിരിച്ചിരിക്കുന്നു നിർദ്ദേശക വാക്യം നിയോജകവാക്യം അനിയോഗികവാക്യം വ്യാക്ഷേപക വാക്യം ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഡിവിഷൻ ഇതാണ് അർത്ഥമനുസരിച്ച് വാക്യങ്ങളെ നാലായി തരംതിരിച്ചിരിക്കുന്നു ഒന്ന് നിർദ്ദേശക വാക്യം രണ്ട് നിയോജകവാക്യം മൂന്ന് അനുയോഗികവാക്യം നാല് വാ വ്യാക്ഷേപക വാക്യം ഇപ്പോൾ എളുപ്പമാണ് നമ്മൾ ഇംഗ്ലീഷിൽ എന്താണ് അസർട്ടീവ് സെൻറ്റൻസ് ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് ഇമ്പരേറ്റീവ് സെൻ്റൻസ് എക്സ്പ്ലമേറ്ററി സെൻറ്റൻസ് ഒക്കെ പറയത്തില്ല അതേ ഡിവിഷൻ തന്നെയാണ് ഇവിടെയും നിർദ്ദേശവാക്യം നിയോജകവാക്യം അനുയോഗികവാക്യം വ്യാക്ഷേപക വാക്യം ഫസ്റ്റ് വൺ നിർദ്ദേശക വാക്യം അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് സെന്റൻസ് നമ്മൾ പറയും ഒരു പ്രസ്താവനയുടെ രൂപത്തിൽ വരുന്ന വാക്യമാണ് നിർദ്ദേശക വാക്യം അപ്പോൾ ഫസ്റ്റ് വൺ നിർദ്ദേശകം അല്ലെങ്കിൽ അസേർട്ടീവ് സെന്റൻസ് ഒരു പ്രസ്താവനയുടെ രൂപത്തിൽ വരുന്ന വാക്യമാണ് നിർദ്ദേശവാക്യം ഉദാഹരണം ഇന്ത്യ എൻ്റെ രാജ്യമാണ് ഇതൊരു പ്രീവിയസ് ക്വസ്റ്റൻ ആണ് ഇങ്ങനെയായിരുന്നു ചോദിച്ചത് ഇന്ത്യ എൻ്റെ രാജ്യമാണ് ഇത് ഏത് തരം വാക്യമാണ് എന്നിട്ട് ഓപ്ഷൻ ആദ്യം നാലെണ്ണം കൊടുത്തിരുന്നു അപ്പോൾ ഗംഗ ഇന്ത്യയുടെ ദേശീയ നദിയാണ് അപ്പോൾ എന്താണ് അതൊരു പ്രസ്താവനയാണ് അതാണ് നമ്മൾ അസേർട്ടീവ് അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് സെനൻസ് എന്ന് വിളിക്കുക അപ്പോൾ നിർദ്ദേശക വാക്യം ഒരു പ്രസ്താവനയുടെ രൂപത്തിൽ വരുന്ന വാക്യമാണ് നിർദ്ദേശക വാക്യം രണ്ട് നിയോജകവാക്യം അല്ലെങ്കിൽ ആഭിലാഷികവാക്യം ഇമ്പരേറ്റീവ് സെനൻസ് നമ്മൾ പറയും നിയോജക നിയോജകവാക്യത്തിൻ്റെ മറ്റൊരു പേരാണ് ആഭിലാഷിക വാക്യം അല്ലെങ്കിൽ ഇംപറേറ്റീവ് സെന്റൻസ് ആജ്ഞ സമ്മതം വിധി പ്രാർത്ഥന തുടങ്ങിയ അർത്ഥത്തെ കുറിക്കുന്ന വാക്യങ്ങളാണ് നിയോജകവാക്യം ആജ്ഞ സമ്മതം വിധി പ്രാർത്ഥന തുടങ്ങിയ അർത്ഥത്തെ കുറിക്കുന്ന നിയോജക വാക്യം താങ്കൾക്ക് പോകാം നന്നായി വരട്ടെ വേഗം വരൂ ഇപ്പം നന്നായി വരട്ടെ എന്ന് പറയുമ്പോൾ എന്താണ് ഒരു പ്രാർത്ഥന അല്ലെങ്കിൽ ഒരു വിധി പോലെയാണ് താങ്കൾക്ക് പോകാം ഒരു സമ്മതം കൊടുക്കുകയാണ് വേഗം വരൂ ഒരു ആജ്ഞ പോലെയാണ് അപ്പോൾ ആജ്ഞ സമ്മതം വിധി പ്രാർത്ഥന തുടങ്ങിയ അർത്ഥത്തെ കുറിക്കുന്ന വാക്യങ്ങളാണ് എന്ത് നിയോജകവാക്യം ആജ്ഞ സമ്മതം വിധി പ്രാർത്ഥന തുടങ്ങിയ അർത്ഥത്തെ കുറിക്കുന്ന വാക്യങ്ങളാണ് നിയോജകവാക്യം ഉദാഹരണം താങ്കൾക്ക് പോകാം നന്നായി വരട്ടെ വേഗം വരൂ മൂന്നാമത്തത് അനുയോഗികവാക്യം അല്ലെങ്കിൽ ചോദ്യവാക്യം അല്ലെങ്കിൽ പ്രശ്നവാക്യം നമ്മൾ ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് എന്ന് വിളിക്കും അനുയോഗികവാക്യം ചോദ്യവാക്യം അല്ലെങ്കിൽ പ്രശ്നവാക്യം ചോദ്യ രൂപത്തിലുള്ള വാക്യങ്ങളാണ് വാക്യം ഉദാഹരണം അവൻ വന്നു അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എങ്ങനെയാണ് അവൻ വന്നോ ഇത് ഏത് തരം വാക്യമാണോ ഓപ്ഷനാദ്യം ചോദ്യവാക്യം പ്രശ്നവാക്യം എന്നായിരിക്കുന്ന വാക്യം എന്നായിരിക്കും കൊടുത്തിരിക്കുന്നത് അപ്പോൾ ശ്രദ്ധിക്കുക വാക്യം ചോദ്യവാക്യം പ്രശ്നവാക്യം എല്ലാം ഒരേ പേരാണ് ചോദ്യ രൂപത്തിലുള്ള വാക്യങ്ങളെയാണ് നമ്മൾ വാക്യം എന്ന് വിളിക്കുക നമുക്കറിയാം അവൻ വന്നോ നീ കഴിച്ചോ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നത് നാലാമത്തത് വ്യാക്ഷേപക വാക്യം അല്ലെങ്കിൽ എക്ലമേറ്ററി സെന്റൻസ് വക്താവിന്റെ വിവിധ വികാരങ്ങളെ പ്രകടമാക്കുന്ന വാക്യം ആശ്ചര്യം ആഹ്ലാദം ദുഃഖം ഇവ പ്രകടിപ്പിക്കാനാണ് നമ്മൾ എക്സ്ക്ലമേറ്ററി മാർക്സ് കൂടി ആഡ് ചെയ്തു അത് പെട്ടെന്ന് നമുക്ക് ഐഡൻറ്റിഫ് ചെയ്യാൻ സാധിക്കും വ്യാക്ഷേപക വാക്യം വക്താവിന്റെ വിവിധ വികാരങ്ങളെ പ്രകടമാക്കുന്ന വാക്യം വക്താവിൻ്റെ വിവിധ വികാരങ്ങളെ പ്രകടമാക്കുന്ന വാക്യമാണ് വ്യാക്ഷേപക വാക്യം ആശ്ചര്യം ആഹ്ലാദം ദുഃഖം തുടങ്ങിയവ പ്രകടിപ്പിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഹായ് എത്ര മനോഹരമായ കാഴ്ച അയ്യോ ഞാനെന്ത് ചെയ്യും അവിടെയെല്ലാം എക്സ്ക്ലമേറ്ററി മാർക്സ് വരും അപ്പോൾ അർത്ഥമനുസരിച്ച് വാക്യത്തിനുള്ള നാല് ഡിവിഷൻ ഇതാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഏതെങ്കിലും ഒരു വാക്യം നിന്നിട്ട് ഇത് എന്ത് ടൈപ്പ് സെൻറ്റൻസ് ആണെന്ന് പറഞ്ഞാണ് ചോദിക്കാറുള്ളത് അപ്പോൾ ആദ്യ ഡിവിഷനിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഇത്രയുമാണ് അപ്പോൾ ഡിവിഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് നെക്സ്റ്റ് രൂപമനുസരിച്ച് വാക്യങ്ങളെ രണ്ടായി തിരിച്ചിരിക്കുന്നു അങ്കിവാക്യം അങ്കവാക്യം ഇതാണ് എക്സാമിന് ചോദിക്കുന്ന മറ്റൊരു വിഭാഗം രൂപമനുസരിച്ച് വാക്യങ്ങളെ രണ്ടായി തിരിച്ചിരിക്കുന്നു ഒന്ന് അങ്കിവാക്യവും രണ്ട് അങ്കവാക്യവും വളരെ എളുപ്പമാണിതും എന്താണ് അങ്കിവാക്യം എന്ന് നോക്കാം സ്വതന്ത്രമായി നിൽക്കുന്ന പ്രധാന വാക്യമാണ് അങ്കിവാക്യം അതായത് കർത്താവും ക്രിയ ചെയ്യുന്ന ആളും പൂർണ്ണക്രിയയും അതിലുണ്ടാവും അച്ഛൻ ജോലിക്ക് പോയി അപ്പോൾ അതെന്താണ് സ്വതന്ത്രമായി നിൽക്കുന്ന നിൽക്കുന്നൊരു പൂർണ്ണവാക്യമാണ് കർത്താവും ഉണ്ട് കർത്താവ് ഏർ ചെയ്യുന്ന പൂർണ്ണക്രിയയും ഉണ്ട് അർത്ഥം അപ്പോൾ അങ്കിവാക്യം സ്വതന്ത്രമായി നിൽക്കുന്ന പ്രധാന പ്രധാനവാക്യമാണെന്ത് അങ്കിവാക്യം സ്വതന്ത്രമായി നിൽക്കുന്ന പ്രധാന വാക്യമാണ് അങ്കിവാക്യം കർത്താവും പൂർണ്ണക്രിയയും അതിലുണ്ടാവും ഉദാഹരണം അച്ഛൻ ജോലിക്ക് പോയി ഇനി രണ്ടാമത് നമുക്ക് നോക്കാം അങ്കവാക്യം ആശയം പൂർണ്ണമാകുന്നതിന് വേണ്ടി മറ്റൊരു വാക്യത്തെ ആശ്രയിച്ച് നിൽക്കുന്ന വാക്യമാണ് അങ്കവാക്യം അതായത് അതിന് ആശ്രയം പൂർണ്ണമാണെങ്കിൽ മറ്റൊരു വാക്യത്തെ കൂടി ഡിപ്പെൻഡ് ചെയ്യണം ഉദാഹരണം അമ്മ പറഞ്ഞിട്ടും അവൻ കടയിൽ പോയില്ല അപ്പോൾ ഇങ്ങനൊരു സെൻ്റൻസ് വന്നിട്ട് ചോദിക്കും ഇതിൽ അംഗവാക്യമേത് അങ്കിവാക്യമേ അപ്പോൾ പൂർണ്ണ അർത്ഥം തരുന്നതാണെങ്കിൽ അമ്മ പറഞ്ഞിട്ടും അത് ഒഴിവാക്കി നോക്കി അവൻ കടയിൽ പോയില്ല അതെന്താണ് ഒരു അങ്കിവാക്യം അല്ലേ പൂർണ്ണ അർത്ഥമുണ്ട് ക്രിയ ചെയ്യുന്ന ആളുമുണ്ട് അതുപോലെ ക്രിയയുമുണ്ട് പൂർണ്ണ ഉണ്ട് അവൻ കടയിൽ പോയില്ല അതിനോട് ചേർന്നാണ് അമ്മ പറഞ്ഞിട്ടും അപ്പം അമ്മ പറഞ്ഞിട്ടും എന്നതിന് ഒരു സ്വതന്ത്രമായി നിൽക്കുന്ന അവസ്ഥയില്ല അത് അവൻ കടയിൽ പോയില്ല എന്ന വാക്യത്തോട് ചേരുമ്പോഴാണ് അതിനൊരു അർത്ഥം കിട്ടുന്നത് അപ്പോൾ ആശയം പൂർണ്ണമാകുന്നതിന് വേണ്ടി മറ്റൊരു വാക്യത്തെ ആശ്രയിച്ചു നിൽക്കുന്ന വാക്യമാണ് എന്ത് അങ്കവാക്യം അപ്പോൾ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക അമ്മ പറഞ്ഞിട്ടും അവൻ കടയിൽ പോയില്ല ഇതിൽ അംഗവാക്യം ഏതെന്ന് ചോദിക്കാം അപ്പോൾ ഏതാണ് അമ്മ പറഞ്ഞിട്ടും അങ്കിവാക്യം ഏതെന്ന് ചോദിക്കാം അവൻ കടയിൽ പോയില്ല കൃത്യമായി മനസ്സിലാക്കണം പൂർണാർത്ഥം ദാറ്റ് ഈസ് കർത്താവും ക്രിയയും എല്ലാം ചേർന്ന് വരുന്നതാണ് അങ്കിവാക്യം ഇനി ആ അങ്കിവാക്യത്തോട് ചേർന്ന് നിന്നാൽ മാത്രം അർത്ഥം ഉള്ളവാക്കുന്നതാണ് അങ്കവാക്യം നിങ്ങൾ വരികയാണെങ്കിൽ ഞാൻ പുസ്തകം തരാം അപ്പോൾ ഞാൻ പുസ്തകം തരാം എന്നുള്ളത് ഒരു പൂർണ്ണക്രിയയാണ് കർത്താവും ക്രിയ ചെയ്യുന്ന ക്രിയയെല്ലാം ഉണ്ട് അത് അങ്കിവാക്യവും നിങ്ങൾ വരികയാണെങ്കിൽ എന്നുള്ളത് അങ്കവാക്യവുമാണ് അപ്പോൾ മനസ്സിലാക്കേണ്ട അടുത്ത് അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് ഓർത്തിരിക്കുക രൂപമനുസരിച്ച് വാക്യങ്ങളെ രണ്ടായി തിരിച്ചിരിക്കുന്നു ഒന്ന് അങ്കിവാക്യവും രണ്ട് അങ്കവാക്യവും അപ്പോൾ അങ്കിവാക്യം എന്താണ് സ്വതന്ത്രമായി നിൽക്കുന്ന പ്രധാന വാക്യമാണ് അവിടെ കർത്താവും പൂർണ്ണക്രിയെല്ലാം ഉണ്ടാവും അതേസമയം ആശയം പൂർണ്ണമാകുന്നതിന് വേണ്ടി മറ്റൊരു വാക്യത്തെ ആശ്രയിച്ച് നിൽക്കുന്ന വാക്യമാണെന്ത് അംഗവാക്യം അത് സെന്റൻസിൽ നിന്ന് പെട്ടെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനും സാധിക്കും ഓക്കെ ഇത് രണ്ടും മനസ്സിലാക്കിയിരിക്കാം ഇനി മൂന്നാമത്തത് ആശ്രയ സ്വഭാവം അനുസരിച്ച് വാക്യങ്ങളെ മൂന്നായി തിരിക്കാം ആശ്രയ ആശ്രയ സ്വഭാവം അനുസരിച്ച് ഒന്ന് ചൂർണിക കേവലവാക്യം നമ്മൾ സിമ്പിൾ സെന്റൻസ് എന്നൊക്കെ പറയും രണ്ട് സങ്കീർണ്ണവാക്യം മിശ്രവാക്യം മിക്സ്ഡ് മൂന്നാമത്തത് മഹാവാക്യം കോമ്പൗണ്ട് സെന്റൻസ് എന്ന് പറയും അപ്പോൾ ചൂർണിക സങ്കീർണ്ണം മഹാവാക്യം എന്നിങ്ങനെ ആശ്രയ സ്വഭാവം അനുസരിച്ച് ആ അങ്കിവാക്യോ അംഗവാക്യം അതോർത്തിരിക്കുക ആശ്രയ സ്വഭാവം അനുസരിച്ച് വാക്യങ്ങളെ മൂന്നായി തിരിക്കാം ചൂർണിക സങ്കീർണം മഹാവാക്യം ഇതും മുൻപ് ചില പരീക്ഷകളിൽ വളരെ റേറായി ചോദിച്ചുള്ള വിഭാഗമാണ് വളരെ ഒപ്പമാണ് ചൂർണിക അല്ലെങ്കിൽ കേവലവാക്യം ഒരു അങ്കിവാക്യം അതായത് ഒരാശയത്തെ മാത്രമുള്ള ചെറിയ വാക്യമാണ് ചൂർണിക അതായത് നമ്മൾ പഠിച്ച അങ്കിവാക്യത്തെ നമുക്ക് എന്തെന്ന് വിളിക്കാം ചൂർണിക എന്ന് വിളിക്കാം അവൻ കടയിൽ പോയി പട്ടി പട്ടികുരച്ചു പക്ഷി ചലച്ചു അതായത് ഒരു അങ്കിവാക്യം മാത്രം ഉണ്ടെങ്കിൽ അതിനെ ആശ്രയ സ്വഭാവം അനുസരിച്ച് നമുക്ക് എന്ത് വിളിക്കാം ചൂർണിക അല്ലെങ്കിൽ കേവല വാക്യം എന്ന് വിളിക്കാം മനസ്സിലോ ഒരു അങ്കിവാക്യം തന്നെയാണ് നമ്മൾ ചൂർണിക അല്ലെങ്കിൽ കേവലവാക്യം എന്ന് പറയുന്നത് ഒരു അങ്കിവാക്യം അല്ലെങ്കിൽ ഒരാശയത്തെ മാ അത്രമുള്ള ചെറിയ വാക്യമാണ് ചൂർണിക അവൻ കടയിൽ പോയി പട്ടികുരച്ചു പക്ഷി ജലച്ചു ഇതെല്ലാം നമുക്ക് എന്ത് പറയാം ചൂർണിക അല്ലെങ്കിൽ കേവല വാക്യമായിട്ട് പറയാം രണ്ടാമത് വാക്യം അല്ലെങ്കിൽ മിശ്രവാക്യം ഒരു അങ്കിവാക്യവും ഒന്നോ അതിലധികമോ അങ്കവാക്യവും ചേർന്നാണ് സങ്കീർണവാക്യം ഒരു അങ്കിവാക്യം മസ്റ്റായിട്ട് ഉണ്ടാവും ചിലപ്പോൾ ഒന്നോ അതിലധികമോ അങ്കവാക്യം അതായത് പൂർണ്ണമർത്ഥമില്ലാത്ത വാക്യം അച്ഛൻ പറഞ്ഞിട്ടും അവൻ സ്കൂളിൽ പോയില്ല അപ്പോൾ നോക്കി അച്ഛൻ പറഞ്ഞിട്ടും എന്ന ഒരു അംഗവാക്യവും അവൻ സ്കൂളിൽ പോയില്ല എന്ന ഒരു പൂർണ്ണാർത്ഥം തരുന്ന അങ്കിവാക്യം അപ്പം സങ്കീർണവാക്യം അല്ലെങ്കിൽ മിശ്രവാക്യം എന്ന് പറഞ്ഞതാണ് ഒരു അങ്കിവാക്യവും ഒന്നോ അതിലധികമോ അംഗവാക്യവും ചേർന്നാണ് സങ്കീർണവാക്യം അല്ലെങ്കിൽ മിശ്രവാക്യം എന്ന് പറയുന്നത് ലാസ്റ്റ് വൺ മഹാവാക്യം ഒന്നിലധികം അങ്കിവാക്യമുള്ള വാക്യമാണ് മഹാവാക്യം അപ്പം കൃത്യമായിട്ട് മനസ്സിലാക്കിക്കോണം ഒന്ന് ചൂർണിക അല്ലെങ്കിൽ കേവലവാക്യം അവിടെ ഒരു അങ്കിവാക്യം മാത്രമേ ഉള്ളൂ രണ്ട് സങ്കീർണവാക്യം ഒരു അങ്കിവാക്യം മസ്റ്റായിട്ടും ഉണ്ടാവും ഒന്നോ അതിലധികമോ അംഗവാക്യം ദാറ്റ് ഈസ് പൂർണ്ണ അർത്ഥമില്ലാത്ത വാക്യം ഉണ്ടാവും മൂന്നാമത്തത് മഹാവാക്യം ഒന്നിലധികം അങ്കിവാക്യം അതായത് പൂർണ്ണ അർത്ഥം തരുന്ന ഒന്നിലധികം വാക്യങ്ങൾ ഇതിൽ കാണും പ്രധാനമന്ത്രി കേരളം സന്ദർശിക്കുകയും സഹായങ്ങൾ വാഗ്ദാനം ചെയ്യുകയും ചെയ്തു അപ്പോൾ പ്ര പ്രധാനമന്ത്രി കേരള സന്ദർശിച്ചു എന്നൊരു പൂർണ്ണ അർത്ഥമുള്ള അങ്കിവാക്യമുണ്ട് സഹായങ്ങൾ വാഗ്ദാനം ചെയ്തു എന്ന ഒരു പൂർണ്ണ അർത്ഥമുള്ള അങ്കിവാക്യമുണ്ട് അതാണ് ഇത് മുൻപ് എക്സാമിന് ചോദിച്ചതാണ് ഈ എക്സാമ്പിൾ ഇതുകൂടി പഠിച്ചിരിക്കുക അപ്പോൾ നാല് ഡിവിഷൻസ് ആണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തത് അതിനെ ഡിപ്പെൻഡ് ചെയ്താണ് ബാക്കി എല്ലാ കാര്യങ്ങളും ഇരിക്കുന്നത് ശ്രദ്ധിച്ചാൽ മതി അർത്ഥമനുസരിച്ച് നാലായി നിർദ്ദേശവാക്യം നിയോജകവാക്യം അനുയോഗ്യവാക്യം വ്യാക്ഷേപകവാക്യം ഓരോന്നും എന്താ നമ്മൾ പഠിച്ചത് നമ്മൾ ഇംഗ്ലീഷിൽ പഠിക്കുന്നതാണ് രൂപമനുസരിച്ച് അങ്കിവാക്യവും അംഗവാക്യവും പൂർണ്ണാർത്ഥമുള്ളത് അങ്കി അതിനോട് ചേർന്ന് നിൽക്കുന്നത് അങ്കവാക്യം പിന്നെ അത് എങ്ങനെ ആശയം പൂർണ്ണമാക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ആശ്രയ സ്വഭാവത്തെ വെച്ച് ചൂർണിക സങ്കീർണ്ണ മഹാകാവ്യം ചൂർണിക എന്ന് പറഞ്ഞാൽ ഒരു അങ്കിവാക്യം മാത്രം സംഗീതം എന്ന് പറഞ്ഞാൽ ഒരു അങ്കിവാക്യവും അതോടൊപ്പം ഒന്നോ അതിലധികം അംഗവാക്യം മഹാവാക്യം എന്ന് പറഞ്ഞാൽ രണ്ട് അല്ലെങ്കിൽ അതിലധികം അങ്കിവാക്യങ്ങൾ ചേർന്നതാണ് അപ്പോൾ മലയാള ഗ്രാമിൽ വളരെ റേറായി ചോദ്യങ്ങൾ ചോദിക്കാറുള്ള പെട്ടെന്നൊന്നും എല്ലാവരും പഠിച്ചു വെക്കാത്ത ഒരു വിഭാഗമാണിത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കിയപ്പോൾ പലയിടത്തും ക്വസ്റ്റ്യൻ കണ്ടതിൻ്റെ പേരിലാണ് ഈ ഒരു ടോപ്പിക്ക് കൂടി ഇൻക്ലൂഡ് ചെയ്തത് ഇപ്പോൾ നമ്മൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്ത ഭാഗം എല്ലാവർക്കും പൂർണ്ണമായും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ക്ലാസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഗ്രാമർ പോർഷൻ ആണ് ഇടയ്ക്ക് റിവൈസ് ചെയ്ത് തന്നെ പഠിക്കാൻ എല്ലാവരും ശ്രമിക്കുക ഈ ഒരു ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു താങ്ക്